മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോഴൊക്കെ ചില ഫിലിംസ് ഒരു പ്രതീക്ഷയില്ലാണ്ട് കാണാറുണ്ട്. മീൻസ് ട്രെയിലർ പോലും കാണില്ല, അല്ലെങ്കിൽ ആ ഫിലിമിനെ കുറിച്ചിട്ട് ഒന്നും പോലും അറിയണ്ടാവില്ല. പക്ഷേ ഈ വീക്കിൽ വന്ന ഫിലിം അല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ റിലീസ് വന്ന കാരണം ആ ഒരു ഫിലിം വെറുതെ ആയിരുന്നിട്ട് കാണാറുണ്ട്. ആൻഡ് അങ്ങനെ ഇന്നൊരു ഫിലിം കണ്ടു. പക്ഷേ ആ ഫിലിം കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ബാലാജി തരണീധരൻ ഡയറക്ട് ചെയ്ത് Zee5 പുറത്തു വന്നിട്ടുള്ള ഒരു പക്കാ കഥൈ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആമു ബേസ് മാറിൽ ഫ്രം പ്രീമിയം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. മീര ശരവൺ ഈ ഫിലിമിലെ പ്രധാന ക്യാരക്ടേഴ്സാണ്. ഇവർ ലവേഴ്സാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു ദിവസം വല്ലാത്തൊരു മിറക്കൾ സംഭവിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു മിറക്കൾ ഭയങ്കര ചർച്ചാ വിഷയമായിട്ട് ഈ ഫിലിമിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഈ ഫിലിമിൻ്റെ ഒരു ടോട്ടൽ സ്റ്റൈലൊക്കെ മൊത്തത്തിൽ മാറുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് വരുന്നത്. അപ്പോൾ പോസിറ്റീവ്സ് പറയണമല്ലോ. നമ്പർ വൺ ഈ ഫിലിമിൻ്റെ കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റിൻ്റെ കേസ് പറയുമ്പോൾ ഈ ഫിലിം കണ്ടു തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു ലവ് സ്റ്റോറി ഫിലിമാണെന്നാണ്. കാരണം ഏകദേശം ഈ ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ ഇതൊരു ലവ് സ്റ്റോറി ഫിലിമാണെന്ന് ആർക്കും തോന്നും. അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ഈ ഫിലിം തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് ഈ ഫിലിമിൻ്റെ രീതി കംപ്ലീറ്റ് അങ്ങോട്ട് മാറുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല പിന്നീട് ഈ ഫിലിം നീങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ പഠിക്കുമ്പോൾ ഈ ഫിലിമിൻ്റെ കോൺസെപ്റ്റ് വളരെ വെറൈറ്റി ആയിട്ട് തോന്നും, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അത്രയും നല്ല രീതിയിലുള്ളൊരു തീമാണ് ഈ ഫിലിം കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല നൈസായിട്ട് തോന്നും. പിന്നെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ ഈ ഫിലിം നല്ലൊരു അപ്രീസിയേഷൻ അറിയിക്കുന്നുണ്ട്. അത്രയും കിടിലനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു തീം ഈ ഫിലിമിനുണ്ട്. നമ്പർ ടു പ്ലോട്ട് ഡെവലപ്മെൻറ്റ്. പ്ലോട്ട് ഡെവലപ്മെൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ ഈ ഫിലിമിനെ നമുക്ക് മൂന്ന് പാർട്ടായിട്ട് നിർത്താം. അപ്പോൾ ആദ്യത്തെ പാർട്ടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഫിലിം ഒരു ലവ് സ്റ്റോറി ഫിലിമായിട്ട് അപ്പോൾ തോന്നും. അങ്ങനത്തെ രീതിയിലാണ് ഈ ഫിലിം ആ ഒരു ടൈമിൽ പോകുന്നത്. ആൻഡ് പാർട്ട് ടുവിലോട്ട് കടക്കുമ്പോൾ എനിക്ക് അപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫിലിം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനത്തെ രീതിയിലായിരുന്നു. ആൻഡ് പാർട്ട് ത്രീയിലോട്ട് എത്തുമ്പോൾ ദിസ് ഫിലിം ഇസ് റിയലി ഇൻസെയിൻ. അങ്ങനത്തെ ഒരു രീതിയിൽ പിന്നെ ഈ ഫിലിം അവസാനിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ആ ഒരു നേരത്തെ എനിക്ക് ഭയങ്കര സംഭവം കൊള്ളാം എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു പ്ലോട്ട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ 3 കാളിദാസിൻ്റെയും മേഘാകാശിൻ്റെയും പെർഫോമൻസ് ആണ്. സോ കാളിദാസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് മുന്നേ ഇവിടുത്തെ ആളുകൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫീൽഡ് ഔട്ടായിട്ട് പോകേണ്ട ഒരു നടനാണ്, ഒരു ടാലൻറ്റും ഇല്ലാത്തൊരു നടനാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ അന്നേരം പറഞ്ഞിരുന്നത്. ആൻഡ് അന്നൊന്നും ഇദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ കാര്യം അവർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ചൈൽഡ് ആർട്ടിസ്റ്റ് സെക്ഷനിൽ അങ്ങനത്തെ ഒരു അവാർഡ് അദ്ദേഹത്തിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതൊക്കെ ഓർത്തിട്ടാണോ ഇതൊക്കെ പറയണതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ OTT പീരീഡ് തുടങ്ങിയതിൻ്റെ ശേഷം പുത്തം പുതുക്കാലി, പാവക്കഥകൾ, പിന്നെ ഇപ്പോൾ അതാ ഒരു പക്കാക്കഥ, ഈ മൂന്ന് ഫിലിംസിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ നൈസാണ്. അദ്ദേഹം ഒരു ടാലൻറ്റഡ് ആർട്ടിസ്റ്റൊക്കെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഫിലിമിൽ അങ്ങനെ പെർഫോമൻസ് വൈസ് സ്കോർ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പകുതി വരെ അദ്ദേഹത്തിന് മേഘാകാശിനൊക്കെ പെർഫോമൻസ് ചെയ്യാനുള്ളൊരു രീതിയൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ മുകളിലോട്ട് ഈ ഫിലിമിന് പ്രാധാന്യമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ കാളിദാസിൻ്റെ ഈ ഫിലിമിലത്തെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നൈസായിരുന്നു. നല്ല വെടിപ്പായിട്ട് അദ്ദേഹം ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് ചില സീൻസിൽ അദ്ദേഹത്തിൻ്റെ ചില ഭാവങ്ങൾ കാരണം നന്നായിട്ട് ചിരിപ്പിച്ചിരുന്നു. ആൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്പോയിലർ അടിക്കല്ലോ കേട്ടോ, ഒരു സീനിൽ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹം ആ ഒരു സീനിൽ ഭയങ്കര പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് അങ്ങനെ പേടിച്ചിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഒരു കിളി പോയ ചിരി അതിൻ്റെ ഇടയിൽ കൂടെ ഇടുന്നുണ്ട്. ആൻഡ് പിന്നെയും പേടിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ എക്സ്പ്രഷൻ മാറ്റുന്നൊരു കാര്യമൊക്കെ ഇടയിൽ കൂടെ ചെയ്തപ്പോൾ എനിക്ക് ആ സീനിൽ ഭയങ്കര ചിരി വന്നിരുന്നു. കാരണം അത്രയും സീരിയസ് സിറ്റുവേഷനാണ്. പക്ഷെ അദ്ദേഹം ആ ഒരു സീനിൽ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ആളാണ്ട് ചിരിപ്പിച്ചാണ്ടൊരു വഴിക്കാക്കും. അങ്ങനത്തെ ഒരു പെർഫോമൻസൊക്കെ ഈ ഫിലിമിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മേഘാകാശിനെ കുറിച്ചിട്ട് പറയുമ്പോൾ മുന്നേ പേട്ടയിലും പിന്നെ നമ്മുടെ GVMൻ്റെ ഡിഷും ഡിഷും ഫിലിമിലാണ് കണ്ടിട്ടുള്ളത്. ഐ മീൻ എണ്ണയും നോക്കി പറയുന്നത് കേട്ടോ. ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഫിലിമാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഈ രണ്ട് ഫിലിംസിലും മുന്നേ അഭിനയിച്ചിട്ടുണ്ട്. പേട്ടയിൽ അത്ര വലിയ റോളൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ENPT കേസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ ഫിലിം അങ്ങനത്തെ ഒരു ഫിലിമാണ്.
അപ്പോൾ ഈ രണ്ട് ഫിലിംസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫിലിമിൽ അത്രയും നല്ലൊരു റോൾ ചെയ്യാനുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടർ വൈസും പെർഫോമൻസ് വൈസും മേഘ ആകാശ് കൊള്ളാമായിരുന്നു. ആൻഡ് ഈ ഫിലിമിൽ നല്ലൊരു ഡീസൻറ്റ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്പർ 4 ഈ ഫിലിമിലത്തെ റൈറ്റിംഗ് ആണ്. റൈറ്റിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അതിൽ വലിയ സ്ട്രെച്ചണിങ്ങോ അല്ലെങ്കിൽ ലാക്ക് ഫീലോ ഒന്നും വന്നിട്ടില്ല. ഈ ഫിലിമിന് ഷൂട്ട് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഫിലിമിന് അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റിംഗ് തന്നെയാണ് ഈ ഫിലിം ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ആൻഡ് നല്ലൊരു ഫ്ലോയുടെ തന്നെ ഈ ഫിലിം കാണാനും സാധിക്കുന്നുണ്ട്. പോസിറ്റീവ്സ് കഴിഞ്ഞു, അപ്പോൾ നെഗറ്റീവ്സ് പറയണം. ആദ്യമൊരു നെഗറ്റീവേ ഈ ഫിലിമേ ഉള്ളൂ, അത് ഈ ഫിലിമിൻ്റെ സബ്പ്ലോട്ടാണ്. സബ്പ്ലോട്ട് മോശമൊന്നുമല്ല, അത് നൈസായിട്ട് വന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിന് അത്ര വലിയ യൂട്ടിലൈസേഷനൊന്നും ഈ ഫിലിമിൽ വന്നിട്ടില്ല. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സബ്പ്ലോട്ട് കയറി വരുമ്പോൾ ആദ്യമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഈ ഫിലിമിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ സബ്പ്ലോട്ടിന് വലിയ ഫോക്കസൊന്നുമില്ല. കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിലിമിൽ ഇങ്ങനത്തെ ഒരു സബ്പ്ലോട്ടേ വന്നിട്ടില്ല എന്ന രീതിയിലാണ് ഈ ഒരു സബ്പ്ലോട്ടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പിന്നീട് ഈ ഫിലിമിൽ വരുന്നത്. അപ്പോൾ ടൈമിംഗ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ലോ ആണ്. അപ്പോൾ അത്രയും കുറച്ച് സെഗ്മെൻസിൽ മാത്രമാണ് ഈ സബ്പ്ലോട്ടിനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അതെനിക്കിഷ്ടമായില്ല. അതിന് കുറച്ചും കൂടി ടൈം കൊടുത്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പറയാനുള്ളൊരു കാര്യം അതിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നന്നായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഈ ഫിലിം കുറച്ചും കൂടി ബെറ്ററായിട്ട് വന്നിരുന്നേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓവറോൾ ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിലും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അങ്ങനത്തെ ഒരു കണ്ടൻറ് ഈ ഫിലിമിലുണ്ട്, അങ്ങനത്തെ ഒരു എക്സിക്യൂഷൻ ഈ ഫിലിമിനുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. വെർത്ത് വാച്ച് ആണ്, അത്രയും നൈസ് ഫിലിം തന്നെയാണ് ഒരു പക്ക കഥൈ എന്ന് പറയുന്ന ഫിലിം. ആൻഡ് നിങ്ങൾ എന്തായാലും ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക, എന്തുകൊണ്ടും ഇഷ്ടപ്പെടാവുന്നൊരു ഫിലിമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ മൂവി റിവ്യൂസും സീരീസ് റിവ്യൂസും അതുപോലെ തന്നെ OTT അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ ഇട്ടാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എന്താണെന്ന് വെച്ചാൽ ബൈ ഗൈസ്.